പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി കേൾക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉറപ്പായും ഇത് അവരെ കേൾപ്പിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ദൂരെ ഒരു പ്രദേശത്ത് അടുത്തടുത്ത് രണ്ട് വീടുകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ രണ്ടും ഒരേ ആൾ നിർമ്മിച്ച് വിറ്റതായിരുന്നു. ഒരേ വലിപ്പം, ഒരേ രൂപം, ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ട് വീടും ഒന്നാണെന്ന് തോന്നിപ്പോകും. പുതിയ താമസക്കാർ വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. ഒന്നിൽ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനും ഭാര്യയും മാത്രമാണ് താമസം. അയാളെ വളരെയൊന്നും പുറത്തു കാണാറില്ല. നഗരമായതിനാൽ ആളുകൾ പരസ്പരം വലിയ ബന്ധം കാണുകയുമില്ലല്ലോ. മറ്റേ വീട്ടിലാവട്ടെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് താമസിച്ചിരുന്നത്. അയാൾ ചെറുപ്പക്കാരനായിരുന്നു. നല്ല പ്രസരിപ്പോടെ അയാൾ ജോലിക്ക് പോകാത്ത സമയത്തൊക്കെ വീടിനടുത്തും വരാന്തയിലും തന്നെ കാണും. അയാളുടെ കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. രണ്ട് വീടുകളോട് ചേർന്നും കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് ആദ്യം അവിടെ കൃഷി തുടങ്ങിയത്. രണ്ടു നാൾ കഴിഞ്ഞപ്പോൾ മറ്റേ തോട്ടത്തിലും കൃഷി ആരംഭിച്ചു. രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ തോട്ടനിർമ്മാണത്തിൽ നന്നായി സഹകരിച്ചു. ഇടയ്ക്ക് മതിലിന് മുകളിലൂടെ രണ്ട് കുടുംബാംഗങ്ങളും പരസ്പരം കണ്ടു, ചിരിച്ചു, ചെറിയ കുശല വർത്തമാനങ്ങൾ പറഞ്ഞു. ചെടികൾ മെല്ലെ വളർന്നു തുടങ്ങി. നമ്മുടെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ചെടികൾക്ക് കുറച്ചുമാത്രം വെള്ളമൊഴിച്ചു, കുറച്ചുമാത്രം വളം നൽകി. അയാൾ അധിക സമയമൊന്നും തോട്ടത്തിൽ ചെലവഴിക്കാൻ തയ്യാറായതുമില്ല. അത് അയാളുടെ തോട്ടം കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാകും. ചെടികൾക്കൊന്നും വലിയ വളർച്ചയില്ലായിരുന്നു. ഇലകൾക്കാണെങ്കിൽ വലിപ്പം തീരെ കുറവായിരുന്നു, എണ്ണവും കുറവ്. എന്നാലും അയാൾ എന്നും മുടങ്ങാതെ നനയും പരിചരണവും ഒക്കെ ചെയ്തു. തോട്ടത്തിൽ ഓരോ ഇല വരുന്നതും പൂ വരുന്നതും ബാങ്ക് ഉദ്യോഗസ്ഥന് വലിയ വിശേഷമായിരുന്നു. അയാളും കുടുംബവും അത് ആഘോഷിച്ചു. അയാൾ ചെടികൾക്ക് ഇഷ്ടം പോലെ ധാരാളം വളവും വെള്ളവും നൽകി. ഓഫീസ് വിട്ടു വന്നാൽ കുറേയേറെ സമയം അയാൾ ചെടികളെ പരിപാലിച്ചു. ആ പരിചരണം തോട്ടത്തിൽ തന്നെ കാണാനുമുണ്ടായിരുന്നു. വലിയ ഇലകൾ നിറഞ്ഞതായിരുന്നു ആ തോട്ടത്തിലെ ചെടികൾ. നല്ല വളർച്ചയുണ്ടായിരുന്നു അവയ്ക്ക്. ബാങ്ക് ഉദ്യോഗസ്ഥൻ തൻ്റെ തോട്ടത്തെ ശരിക്കും ആസ്വദിച്ചു. അയാൾക്ക് വലിയ അഭിമാനം തോന്നി. അടുത്ത പറമ്പിലെ തോട്ടം കണ്ട് അയാൾക്ക് ചിരി വരാറുണ്ട്. എങ്കിലും അയാൾ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനോട് അതേക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. നാളുകൾ പതിയെ കടന്നുപോയി. മഴക്കാലം വരികയാണ്. അന്ന് രാത്രി വലിയ കാറ്റടിച്ചു. രാത്രി മുഴുവൻ ജനൽപ്പാളികൾ കാറ്റിൽ വന്ന് അടയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. എന്തൊക്കെയോ വീഴുന്നുണ്ടായിരുന്നു. നേരം വെളുത്തു. രാവിലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ തോട്ടത്തിലെത്തി. ഏതെങ്കിലും മരം തൻ്റെ തോട്ടത്തിലേക്ക് വീണോ എന്ന ഉത്കണ്ഠയായിരുന്നു അതിനു പിന്നിൽ. അയാളുടെ നെഞ്ചു പിടഞ്ഞുപോയി. ചെടികളാകെ കാറ്റിൽ വീണുപോയിരിക്കുന്നു. പലതും തീരെ നശിച്ചിട്ടുണ്ട്. ചിലതാണെങ്കിൽ വേരോടെ പറിഞ്ഞ് ദൂരെ മാറിക്കിടക്കുന്നു. വീശിയടിച്ച ചുഴലിക്കാറ്റിനെ അയാൾ ശരിക്കും നെഞ്ചു തകർന്ന് ശപിച്ചു. അല്പസമയം കഴിഞ്ഞ് വെറുതെ ഒരു കൗതുകത്തിന് അയാൾ അടുത്ത തോട്ടത്തിലേക്ക് ഒന്ന് നോക്കി. അത്ഭുതം, അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ അമ്പരന്നു. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇത്രയും നന്നായി നനയ്ക്കുകയും വളമിടുകയും പരിചരിക്കുകയും ചെയ്ത തൻ്റെ തോട്ടം ഇങ്ങനെ തകർന്നു പോവുകയും കാര്യമായി പരിചരണമൊന്നും നൽകാത്ത ആ തോട്ടം കാര്യമായൊന്നും സംഭവിക്കാതെ നിൽക്കുകയും ചെയ്തത് എന്തുകൊണ്ടാവും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്തതുകൊണ്ട് അയാൾ വിഷമത്തോടെ അയൽ വീട്ടിലേക്ക് ചെന്നു. റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ അയാളെ സ്നേഹപൂർവം സ്വീകരിച്ചു. അഗതൻ താൻ വന്ന വിവരം വിശദീകരിച്ചപ്പോൾ അയാളൊരു കുസൃതി ചിരി ചിരിച്ചു. നിങ്ങളുടെ ചെടികൾക്ക് എല്ലാം വളവും വെള്ളവും പരിചരണവും വേണ്ടതിലധികം നിങ്ങൾ നൽകിയിട്ടുണ്ട്. അവയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒന്നും തേടി നടക്കേണ്ട ആവശ്യം അവയ്ക്കുണ്ടായിരുന്നില്ല. ഞാനാകട്ടെ കുറച്ച് വെള്ളം നൽകി, കുറച്ച് വളം നൽകി,
ബാക്കി ആവശ്യങ്ങൾക്ക് വേണ്ടി ചെടിക്ക് അന്വേഷിക്കേണ്ടി വന്നു. അവയുടെ വേരുകൾ കൂടുതൽ വെള്ളവും വളവും തേടി ആഴങ്ങളിലേക്ക് ചെന്നു. അങ്ങനെ വേരുകൾ ശക്തിയായി വളർന്നു. കാറ്റിൽ തകർന്നു പോകാതെ ചെടികളെ പിടിച്ചു നിർത്താൻ അതുവഴി വേരുകൾക്ക് സാധിച്ചു. അങ്ങനെയാണ് ജീവിതം. എല്ലാം ആവശ്യത്തിനും അനാവശ്യത്തിനും കിട്ടി വളരുന്നവർക്ക് കരുത്ത് കുറവായിരിക്കും. ചെറിയ പ്രതിസന്ധികളിൽ പോലും അവർ തകർന്നു പോകും. എല്ലാം വാരിക്കോരി നൽകുന്നതാണ് സ്നേഹം എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അത് കുട്ടികളെ യഥാർത്ഥത്തിൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം തീരുമാനമെടുക്കാനും സ്വയം ശക്തി നേടാനും കഴിവുണ്ടാവണമെങ്കിൽ കുറേയൊക്കെ പ്രയാസങ്ങൾ അറിഞ്ഞു തന്നെ വളരണം. നാളെ നിങ്ങൾക്കൊരു കുടുംബമുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ, ഈ ചിന്തകൾ നിങ്ങൾക്ക് പുതിയ തെളിച്ചം നൽകും. ശുഭദിനം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം.